بدمبر يجلال خرقا ودوتوار ولتيتنو كمبول ادينيميل كندوار بدمبر يجلال خرقا ودوتوار ولتيتنو كمبول ادينيميل كندوار مهان راي شيخ جيلاني تنقل كودتا ഒരു വസ്ത്രം അതാ അവിടുത്തെ മുരീദ് ആ വസ്ത്രം മുരീദ് ധരിക്കുന്നു തന്റെ ദേഹത്തിൽ തന്നിന്ന് തന്നെ അത് സ്വയം അടിമേൽ മറിഞ്ഞു ഇതാണ് വരിയുടെ ആശയം ഷെയ്ഖ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചപ്പോൾ അത് സ്വമേധയാ ആ മുരീദിന്റെ ശരീരത്തിൽ നിന്ന് അത് അടിമേൽ മറിയുകയാണ് ഞാൻ ഇപ്പോൾ ധരിച്ച എൻ്റെ ഈ വസ്ത്രം ഇത് സ്വന്തമായിട്ട് മറിഞ്ഞാൽ എന്തോ ഒരു അത്ഭുതം ഇവിടെ പ്രവർത്തിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഈ സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തുദ്ധരിക്കുന്നത് മഹാനരായ ഷെയ്ഖ് അബുൽ ഹസനുൽ ബഗ്ദാദി قدس الله سره العزيز مهان ورغل پرينو هجران نوتي امبتتي اٹل نان ار كُتِّيَانِ آ كُتِّي کال تُنڈا ار سمبابم پرينو دمسكس لے ار عروي اوڑ سمیبت نان انگن ایر کُغَيَانِ اپوید آقا سوار ماغو دمن وقیحا دمسكس لے آرويدا പെട്ടെന്ന് തന്നെ അതിലെ വെള്ളം രക്തവും ചീഞ്ചലവും ആവുകയാണ് വസമകുഹു ഹയ്യത്തുൻ വഹശറാത് ആ സമുദ്രത്തിലുള്ള ആ ജലാശയത്തിലുള്ള മത്സ്യങ്ങൾ അതാ വലിയ പാമ്പാവുകയാണ് ഇത് ഹിജ്റ 158 എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു സ്വപ്നമാണ് മദാ എന്നിട്ട് പറയുന്നു ഞാൻ ഡമസ്കസിലെ ആ ജലാശയത്തിൻ്റെ ചാരത്തു നിന്നോടുകയാണ് കാരണം അതാ ആ പാമ്പ് എൻ്റെ പിന്നാലെ എന്നെ ഓടിക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു വാനാഹുറുബ് മിൻഹു ഖൗഫാ അയ്യനാലനി ആ പാമ്പ് എന്നെ പിടിക്കുമോ ഈ ബേജാറിലാണ് ഞാൻ ശക്തമായി ഓടുന്നത് ഹത്തൻ തഹൈതു ഇലാ മൻസിലിന ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ പടിക്കലേക്ക് അങ്ങ് കയറുമ്പോൾ എന്റെ വീട്ടിൽ നിന്നതാ ഒരു വ്യക്തി എന്റെ കൈ അങ്ങ് പിടിക്കുകയാണ് അയാൾ എന്റെ കൈ പിടിച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയാണ് فإذا أنا عنده فوق سرير في منزلنا وقد سكن روعي ആ വ്യക്തി എന്റെ കൈ പിടിച്ചു ഞാൻ ആ വ്യക്തിയുടെ ചാരത്തേക്ക് ചേർന്നു നിന്നു അതാ ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ സമീപത്ത് അയാൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുമ്പോ എന്റെ ഭയം നീങ്ങി എന്റെ പേടി നീങ്ങി ഞാൻ ഉടനെ ചോദിച്ചു മന്നന്താ നിങ്ങൾ ആരാണ് എന്റെ ഈ പ്രതിസന്ധിയിൽ എന്റെ കൈപിടിച്ച് എനിക്ക് വേണ്ടതെല്ലാം നൽകിയ എന്നെ ഈ പാമ്പുകളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഡമസ്കസിലെ പാമ്പു നിറഞ്ഞ അരുവിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ നിങ്ങൾ ആരാണ് ഇത് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അന നബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിന്റെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്
മഹാന വരികൾ പറയുന്നു. മഹാനായ അബുൽ ഹസൻ അൽ ബഗ്ദാദി എന്നവർ പറയുകയാണ്, ഹബീബായ തങ്ങളാണ് ഇതെന്ന് കേട്ടപ്പോൾ എന്റെ ഭയം കൂടി, എന്റെ ബേജാറ് കൂടിയാണ്. ഞാൻ ഉടനെ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഓ ഹബീബായ നബിയേ, ഈമാനിലുള്ളൊരു മരണം കിട്ടാൻ സുന്നത്ത് ജമാഅത്തിന്റെ വക്താവായി മരിക്കാനുള്ള തൗഫീഖിന് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ നബിയേ. ഞാൻ വിദേശകാരനാകാൻ പറ്റില്ല നബിയേ, ഭീകരവാദിയാകാൻ പറ്റില്ല നബിയേ, നിരീശ്വരവാദിയാകാൻ പറ്റൂല നബിയേ, തീവ്രവാദിയാകാൻ പറ്റില്ല നബിയേ, യുക്തിവാദിയാകാതെ പരിപൂർണ സുന്നത്ത് ജമാഅത്തിന്റെ വക്താവായിട്ട് എനിക്ക് മരിക്കണം, അതിനൊന്ന് ദുആവണേ നബിയേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അതെ ഞാൻ ദുആ ചെയ്യാ, ഒരു കാര്യമുണ്ട്. ഹബീബായ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഷെയ്ഖ് ആരാന്നറിയുമോ? നിങ്ങൾ ഒരു വ്യക്തിയെ ഈ വിഷയത്തിൽ തുടരേണ്ടതുണ്ട്. നിങ്ങളെ തിബത്ത് നന്നാകാൻ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വക്താവായി മരിക്കാൻ നിങ്ങൾ ഒരാളെ പിടിക്കേണ്ടതുണ്ട്. അതാരാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ജീലാനി തങ്ങളെ പിടിക്കണേ. അബുൽ ഹസൻ അൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഞാൻ ഉടനെ തന്നെ എന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്റെ ഉപ്പാനോടി കണ്ട സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ നാട്ടിൽ നിന്ന് പോകുന്നു. ഷെയ്ഖ് ജീലാനി തങ്ങളെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അതാ ജീലാനി തങ്ങളെ അടുത്തേക്ക് ചെന്നപ്പോൾ, മുഅ്മിനീങ്ങളെ, ഇത് വിശാലമായ സംഭവമാണ് ഞാൻ ചുരുക്കി പറയുകയാണ്. ഞാൻ ജീലാനി തങ്ങളെ അടുത്തേക്ക് ചെന്നപ്പോൾ മഹാനവറികളെ സംസാരത്തിലാണ്. അവിടുന്ന് ഇങ്ങനെ വയലു പറയുകയാണ്, അതാ ഫവാഫൈന ഹുയതകല്ലമൂ. അതാ ഒരുപാട് ആളുകൾ അവിടുത്തെ സദസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വലം നഖ്ദിർ അലൽ ജുലൂസി ബിൽ ഖുർബി മിൻഹു. മഹാനവറികൾ പറയുന്നു, ജീലാനി തങ്ങളെ അടുത്തു ചെന്നിരിക്കാൻ ജനങ്ങളുടെ ആധിക്യം കാരണത്താൽ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സദസ്സിന്റെ പിന്നിൽ അവിടെ ഇരിക്കുകയാണ്. മുന്നിലേക്ക് പോകാൻ ജനാധിക്യം കാരണത്താൽ അങ്ങോട്ടെടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടനെ സദസ്സിന്റെ പിന്നിൽ അവിടെ ഇരുന്നു. ഇരുന്നപ്പോഴതാ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് അവറുകളെ, ജീലാനി തങ്ങളെ സംസാരമങ്ങ് നിർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, അക്കാണുന്ന രണ്ടാളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണേ. അവിടെ വന്നിരുന്ന രണ്ടാളുകളില്ലേ, ആ സദസ്സിന്റെ പിന്നിൽ വന്നിരുന്ന, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണേ. അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ എടുത്ത് ഞങ്ങൾക്ക് വഴിയൊരുക്കി. ഷെയ്ഖുന ജീലാനി തങ്ങളെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഹത്താ ഉതിയ ബിനാ ഇരൽ കുർസി. ഞങ്ങളെങ്ങനെ അവിടുത്തെ കഥ, അവിടുന്ന് ഇരുന്ന കസേരയുടെ ചാരത്തെത്തി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഫസ്തദഇന എന്റെ ഉപ്പ ഷെയ്ഖ് ജീലാനി തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ജീലാനി തങ്ങൾ പറയുകയാണ്, മാ അതൈതനാ ഇല്ലാ ബിദലീൽ. നിങ്ങളെ ഞാനിതാ പരിഗണിച്ചിരിക്കുകയാണ്. കാരണമെന്തേ? നിങ്ങൾ
തങ്ങളെ ഹബീബായ തങ്ങളെ പറഞ്ഞയച്ചിട്ട് വന്നവനല്ലേ അതെന്റെ വലിയുപ്പയാണ് വലിയുപ്പാന്റെ നിർദ്ദേശപ്രകാരം വന്നതല്ലേ മാതൈതനായില്ല ബിദലീൽ റസൂലുള്ള പറഞ്ഞിട്ട് വന്നതല്ലേ ഉടനെ തന്നെ വാൽബസഹു കമീസഹു അതാ അവിടുന്ന് എന്റെ ഉപ്പാക്ക് ഷെയ്ഖ് അവർകൾ ധരിച്ചിരുന്ന കമീസ് അവിടുത്തെ കുപ്പായം അഴിച്ചു അതെന്റെ ഉപ്പാനെ ധരിപ്പിക്കുകയാണ് വാൽബസനി ത്വാഖിയത്തുൽ തീക്കാനത്തേല റസിഹി എനിക്കാണെങ്കിലോ ജീലാനി തങ്ങളുടെ തലയിലുള്ളൊരു തൊപ്പി തന്നോ ആ തൊപ്പി ഞാൻ ധരിച്ചു വസ്ത്രം തഥാ അവിടുത്തെ കുപ്പായം എന്റെ പിതാവ് ധരിച്ചു ഞങ്ങളെങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഫൈദൽ ഖമീസുൽ ലദീ അൽബസഹു ശൈഖു അബി മക്ലൂബ് എന്റെ ഉപ്പാദാ ഷെയ്ഖ് അവർകൾ ധരിപ്പിച്ചിട്ടുള്ള ജീലാനി തങ്ങൾ ധരിപ്പിച്ച ആ കുപ്പായത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കുപ്പായം ധരിക്കേണ്ട രൂപത്തിലല്ല ധരിച്ചത് അത് ധരിക്കേണ്ട ഭാഗമല്ല ഉള്ളത് പുറമേക്ക് വരേണ്ട ഭാഗം ഉള്ളിലാണ് ഉള്ളിൽ വരേണ്ട ഭാഗം പുറത്തേക്കാണ് അതിന്റെ ഭാഗം മറിഞ്ഞിട്ടാണ് ധരിച്ചത് അപ്പോൾ എന്റെ പിതാവ് ഫഹമ്മയുസ്ലിഹു എന്റെ പിതാവ് ആ കുപ്പായമങ്ങഴിക്കാനൊരുങ്ങി അതഴിച്ചിട്ടൊന്ന് മാറ്റി ധരിക്കാനൊരുങ്ങുമ്പോൾ ഫക്കീലലഹു അപ്പോഴേക്കൊരു വിളിയാളമാണ് ഇപ്പോൾ കുപ്പായമഴിക്കല്ലേ ജനങ്ങളിൽ പിരിഞ്ഞു പോകട്ടെ അല്പസമയം കഴിഞ്ഞു ജനങ്ങൾ പിരിഞ്ഞുപോയി മഹാനായ ജീലാനി തങ്ങള് അതാ അവിടുന്ന് ഇരുന്ന കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി മഹാനവറികളുടെ മുറിയിലേക്ക് പോയി അപ്പോൾ ഉടനെ തന്നെ ജനങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഈ കുപ്പായം അഴിച്ചു മാറ്റി ധരിക്കാമെന്നല്ലേ പറഞ്ഞത് അതഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ അതഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആളെ കാണുന്നില്ല കാര്യമറിഞ്ഞിട്ടില്ല നേരത്തെ കുപ്പായം ഡിസോർഡറായി ധരിച്ച കുപ്പായം അതായിപ്പോൾ അത് ധരിക്കേണ്ട രൂപത്തിലാണ് ഫഹുഷിയലൈഹി എന്റെ പിതാവ് ബോധം കെട്ടു വീണു ഇത് കണ്ട ഷെയ്ഖ് അവർകൾ വന്നിട്ട് പറയുകയാണ് ഹാദിഹി കറാമതുല്ലക ഹാദിഹി കറാമതുല്ലക ഹാദിഹി കറാമതുല്ലക ഇതെന്റെ മുരീദായ ഹബീബായ തങ്ങൾ പറഞ്ഞയച്ചിട്ട് വന്ന ഈ വ്യക്തിക്കുള്ള കറാമത്താണ് കുപ്പായം ശരീരത്തിൽ നിന്ന് അഴിക്കാതെ തന്നെ അത് അതിന്റെ യഥാർത്ഥ ഓർഡറിലേക്ക് മാറിയത് അത് ധരിക്കേണ്ട ഭാഗം തന്നെ പുറത്തേക്ക് വന്നു ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം അകത്തേക്കായി എന്നത് അത് ഇദ്ദേഹത്തിന്റെ കറാമത്താണ് അതോടൊപ്പം ജീലാനി തങ്ങളുടെ കറാമത്തുമാണ് ഇതാണ് ഖാദി മുഹമ്മദ് എന്നവര് പാടിയത് വെളുത്തിയിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടോവർ ഷെയ്ഖ് അവർകൾ കൊടുത്ത കുപ്പായം അതാ മറിച്ചിട്ട മുരീദിന്റെ ദേഹത്തിൽ കിടന്ന് സ്വയം തന്നെ അത് അടിമേൽ മറിഞ്ഞു അതഴിച്ചിട്ടില്ല അഴിക്കാതെ തന്നെ ആ കുപ്പായം അടിമേൽ മറിയുകയാണ് ഇത് മഹാനവറികളുടെ കറാമത്താണ് വെളുത്തിയിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടു.